ലൈഫ് മിഷൻ കരാർ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി സിബിഐ കേസിൽ സ്വപ്ന സുരേഷിനെ ചൊവ്വാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും സ്വപ്ന അസൗകര്യം അറിയിച്ചതിനാൽ നാളത്തേക്ക് മാറ്റുകയായിരുന്നു എം ശിവശങ്കറിനെതിരായ തെളിവുകളിൽ വ്യക്തത വരുത്താനാണ് വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിന് അനുബന്ധമായ ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് കുറ്റപത്രം നൽകിയതിന് പിന്നാലെയാണ് ലൈഫ് മിഷൻ കേസിലെ സിബിഐ അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ 10 ന് സിബിഐ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് സ്വപ്ന സുരേഷിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലൈഫ് മിഷൻ ഭവന നിർമ്മാണ കരാർ ലഭിക്കാൻ 4.5 കോടിയോളം രൂപയുടെ കമ്മീഷൻ ഇടപാട് നടന്നുവെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ വെളിപ്പെടുത്തിയിരുന്നു നിർമ്മാണ കരാർ ലഭിച്ചതിൽ കമ്മീഷൻ നൽകേണ്ടി വന്നുവെന്ന് യൂണിടെക് എംഡി സന്തോഷ് ഈപ്പന്റെ മൊഴിയിലുമുണ്ട് കൈക്കൂലിപ്പണം നൽകിയ ശേഷമാണ് തനിക്ക് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറെ നേരിൽ കാണാൻ അനുമതി ലഭിച്ചതെന്നും ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിനെ പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണെന്നും സന്തോഷ് ഈപ്പൻ അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയിരുന്നു ശിവശങ്കറിനെതിരായ മൊഴികളിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് സ്വപ്നയെ ചോദ്യം ചെയ്യുന്നത് അടുത്ത ഘട്ടത്തിൽ എം ശിവശങ്കർ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യും സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതി സന്ദീപിനെയും സിബിഐ ചോദ്യം ചെയ്തിരുന്നു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ കമ്മീഷൻ ഇടപാട് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണതല അഴിമതി വിദേശ നാണ്യ വിനിമയ ലംഘനം എന്നിവയിലാണ് സിബിഐ അന്വേഷണം 18.5 കോടി രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ 4.5 കോടിയും കമ്മീഷൻ ഇനത്തിലായിരുന്നു വിനിയോഗിച്ചത് ജനം കൊച്ചി